ഹലോ മൈ ചങ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 70 ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. ഒരു കാരണവശാലും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ആർട്ടിക്കിൾ 1 എന്തിനെ പറ്റി സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 1 സൂചിപ്പിക്കുന്നത്? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 1-ലാണ് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞത്. ആർട്ടിക്കിൾ 3 എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 3, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിൽ അക്കോർഡിംഗ് ടു ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ 3 പ്രകാരമാണ് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് വരുന്നത്? ഇനിയും ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഉള്ള കാര്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം ആണ്. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു? പൗരത്വത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 5 മുതൽ 11 വരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കണം. ഭാഗം 2 ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പൗരത്വത്തെ പറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഭാഗമാണ് ഭാഗം 2 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 13 എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ ആണ് ആർട്ടിക്കിൾ 13 എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 12 മുതൽ 35 വരെ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് മൗലിക അവകാശങ്ങൾക്കകത്ത് വരുന്ന സംഭവം ആണ് ആർട്ടിക്കിൾ 13. അത് 12 മുതൽ 35 എന്ന് പറഞ്ഞു വരയ്ക്കുന്ന ആർട്ടിക്കിൾ ആണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത്. മൗലിക അവകാശങ്ങളിൽ ഏതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പാർട്ട് 3. അപ്പോൾ പാർട്ട് 2 എന്ന് പറഞ്ഞിരിക്കുന്നത് പൗരത്വവും പാർട്ട് 3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റുമാണ്. ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ 13 ആണെന്ന കാര്യം ഓർത്തുവെച്ചേക്കുക. ആർട്ടിക്കിൾ 14 ആണെങ്കിലോ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ എന്നിട്ടാണ്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? ആർട്ടിക്കിൾ 14. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ മൗലിക അവകാശങ്ങൾക്കകത്ത് നമ്മൾ എവിടുന്ന് കടം എടുത്തിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്ന് കടം എടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14, അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14. ഫണ്ടമെൻ്റൽ റൈറ്റിൽ 12 മുതൽ 35 വരെയുള്ള കാര്യങ്ങൾ എവിടുന്നിട്ടാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നിട്ടാണ്. മനസ്സിലായോ? 14 വരുന്ന ഒരു ആർട്ടിക്കിൾ ആണല്ലോ 14 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ എക്സെപ്ഷണൽ കേസാണ് 14 എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ബ്രിട്ടനിൽ നിന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? 12 മുതൽ 35 വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും അമേരിക്കയിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. 14 എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ നമ്മൾ കടം എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നിട്ടാണ്. മനസ്സിലായോ? അതായത് മൗലിക അവകാശങ്ങളിൽ ഏത് ആർട്ടിക്കിളാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് എടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 14 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അമേരിക്കയിൽ നിന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അനുസരിച്ച് വിവേചനം പാടില്ല, അതായത് വർണ്ണ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 6 എന്ന് പറഞ്ഞിരിക്കുന്നത്. ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ വിവേചനം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ആണ് ആർട്ടിക്കിൾ 16 പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ആണ്. ആർട്ടിക്കിൾ 17 ആണെങ്കിലോ അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 17, ഗാന്ധിജി കി ജയ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതും നെഗറ്റീവ് റൈറ്റ് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആർട്ടിക്കിൾ 17 എന്ന കാര്യം ഓർത്തുവെച്ചേക്കുക. അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17, 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദവികൾ, നാമങ്ങൾ തുടങ്ങിയവ നിർത്തലാക്കൽ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 18, പദവികൾ, നാമങ്ങൾ തുടങ്ങിയവ നിർത്തലാക്കൽ ആണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൗലിക സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞിരിക്കുന്നത്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വിത്ത് കോഡ് ക്ലാസ്സസ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 20. ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ, കുറ്റവും ശിക്ഷയും എന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്തത് ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞിരിക്കുന്നത്
ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റിലെ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ നെടുന്തൂൺ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 21 തന്നെയാണ്. ഒന്നുകൂടെ പറയാം, ആർട്ടിക്കിൾ 16 സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം പറയുന്നു, ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം പറയുന്നു, ആർട്ടിക്കിൾ 18 ആണെങ്കിൽ പദവികൾ നാമങ്ങൾ തുടങ്ങിയവ നിർത്തലാക്കൽ ആണ്, 19 ആണെങ്കിൽ മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയിട്ടും പത്ര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടും സഞ്ചാര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടും ഒക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്, ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആണ് ആർട്ടിക്കിൾ 21 പ്രതിപാദിക്കുന്നത്. അടുത്തത് 13 ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 21A എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 21A എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്, നമ്മളുടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, 21A എന്ന് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനെതിരെയുള്ള അവകാശം, അതായത് അറസ്റ്റും കരുതൽ തടങ്കലും ആണ് ആർട്ടിക്കിൾ 22 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലും എതിരെയുള്ള അവകാശം ആണ് ഏത് ആർട്ടിക്കിൾ 22 പറയുന്നത്. 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തത്തിനെതിരെയുള്ള അവകാശം ആണ് ആർട്ടിക്കിൾ 23. ഈ 23ഉം 24ഉം എന്ന് പറഞ്ഞിരിക്കുന്ന റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. 23ഉം 24ഉം 23 ആണെങ്കിൽ അടിമത്തത്തിനെതിരെയുള്ള അവകാശവും, 24 ആണെങ്കിൽ ബാലവേല നിരോധനവും ആണ്. അപ്പം ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ് 23ഉം 24ഉം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനെതിരെയുമുള്ള അവകാശം ആണ് ആർട്ടിക്കിൾ 22 പറഞ്ഞത്. 23ഉം 24ഉം ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. സോ അത് അടിമത്തത്തിനെതിരെയുള്ള അവകാശം പറയുന്നു. അടിമ കച്ചവടം നിരോധിക്കുകയൊക്കെയാണ്, ഇരു മനുഷ്യക്കടത്ത് തടയുകയൊക്കെ 23ഉം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ 24 ബാലവേല നിരോധനം ആണ്. ഇപ്പം നമ്മൾ 16 ആർട്ടിക്കിൾസ് ആണ് മൊത്തത്തിൽ പഠിച്ചിരിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. ആർട്ടിക്കിൾ 29 ആണെങ്കിലോ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ആണ് ആർട്ടിക്കിൾ 29 പറഞ്ഞിരിക്കുന്നത്. അപ്പം 25 മുതൽ 28 വരെ ഏതുമായി ബന്ധപ്പെട്ടെന്ന് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക്. 25 മുതൽ 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 29 ആണെങ്കിലോ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം, കൾച്ചറൽ റൈറ്റ് ആണ് ആക്ച്വലി ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള അവകാശം ആണ് 29ൽ പറയുമ്പോൾ. 30 ആണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം ആണ് ആർട്ടിക്കിൾ 30. അപ്പോൾ ആർട്ടിക്കിൾ 29ഉം 30ഉം റിസർവ്ഡ് ഫോർ ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൾച്ചറൽ റൈറ്റ് ആണ് 29. 30 ആണെങ്കിൽ എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശമാണ് പറഞ്ഞിരിക്കുന്നത്. 32 ആണെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. 31 ഓൾറെഡി ബാൻ ആയതുകൊണ്ടാണ് നമുക്കതവിടെ പറയാത്തത്. 31 സ്വത്തവകാശത്തിലായിരുന്നു പണ്ട് പറഞ്ഞിരിക്കുന്നത്, അത് റിപ്പീൽ ചെയ്തിട്ടുണ്ട്. സോ ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ ആണ്? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ ഒന്നുകൂടെ പറയാം, 25 മുതൽ 28 വരെയാണെങ്കിൽ മതസ്വാതന്ത്ര്യം, 29 ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൾച്ചറൽ റൈറ്റ്, 30 ആണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം, 32 ആണെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം ആണ് പറയുന്നത്. ഇനിയും ആർട്ടിക്കിൾ 14 ജസ്റ്റ് ഒന്ന് നമ്മളിന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്. അതായത് നമ്മൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടലി എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇപ്പം നിലവിലുള്ളത്? 6 ആയിരുന്നു. അറ്റ് ഫസ്റ്റ് എത്ര ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു ഉള്ളത്. സ്വത്തവകാശത്തിനെ നമ്മൾ 44ാം അമെൻമെന്റ് പ്രകാരം റദ്ദാക്കിയത് മൂലം 7 എന്നുള്ള സംഭവം എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് നമ്മൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ എത്ര മൗലിക അവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മൗലിക അവകാശം ആണ് ഉള്ളത്? 7 എണ്ണം ആണ്. ഇപ്പോൾ അത് ചേഞ്ച് എത്രയായിട്ട് മാറി? 6 മൗലിക അവകാശമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഏതൊക്കെയാണ് 6 മൗലിക അവകാശങ്ങൾ എന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ആണെങ്കിൽ സമത്വത്തിനുള്ള അവകാശം ആണ്.
പത്തൊമ്പത് മുതൽ 22 വരെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആണ് പറഞ്ഞിരിക്കുന്നത്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പൊ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. എവിടൊക്കെ എന്ന് വരെ, ഏത് മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് സമത്വത്തിനുള്ള അവകാശം? 54 മുതൽ 18 വരെ. 19 മുതൽ 22 വരെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആണ്. 23 മുതൽ 24 വരെ എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആണ്. 25 മുതൽ 28 വരെ എന്തുള്ളതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആണ്. ഓക്കെ, 29-30 നമ്മൾക്കറിയാം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശമാണ്. 32 മുതൽ 35 ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം ആണ്. ഇനി പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങൾ വന്നിരിക്കുന്നത്. 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP പറ്റിയിട്ട് പറയുന്നത്. ഏത് പാർട്ടിലാണ്? പാർട്ട് 4. ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെ പറയുന്നു? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പറയുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 37 എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല ആണ് ആർട്ടിക്കിൾ 37 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 37 നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. 39A ആണെങ്കിൽ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു. 39A ആണ്. DPSP പറ്റിയിട്ട് നമ്മൾ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് മസ്റ്റായിട്ടും ഡിഗ്രി ലെവൽസൊക്കെ പഠിക്കുന്ന കുട്ടികൾ അഡ്വാൻസ്ഡ് മോഡിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിരിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 37 നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു. 39D ആണെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനമാണ് 39D എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആണ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. അപ്പോൾ ഒന്നുകൂടെ ഓർക്കാം, മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിൾസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഒരു വീഡിയോ ചെയ്യാം. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചു വരുന്നത്, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് മാത്രം. ആർട്ടിക്കിൾ 37 നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു. 39D ആണെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനമാണ് പറയുന്നത്. 40 ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. 44 യൂണിഫോം സിവിൽ കോഡ്. 25 ആർട്ടിക്കിൾസ് അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആറ് വയസ്സ് വരെ എന്നിട്ടുള്ളതായിരുന്നു. ഇപ്പം എന്താണ്? 6 മുതൽ 14 വരെയുള്ള കുട്ടികളുടെ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 45 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 45 ഡിനോട്സ് 6 മുതൽ 14 വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ആണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. 46 പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക. റെക്കോർഡ് ചെയ്യുന്നത് സമയം ഇപ്പം 6:09 ആയിട്ടുണ്ട്. ആർട്ടിക്കിൾ 46 പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണ്. ആർട്ടിക്കിൾ 47 മദ്യനിരോധനം ആണ്. ആർട്ടിക്കിൾ 47 മദ്യനിരോധനം. ആർട്ടിക്കിൾ 48 ആണെങ്കിൽ കൃഷിയും മൃഗസംരക്ഷണവും ഗോവധ നിരോധനവും എല്ലാം ആർട്ടിക്കിൾ 48 വരുന്നുണ്ട്. കൃഷിയും മൃഗസംരക്ഷണവും ഗോവധ നിരോധനവും എല്ലാം ആർട്ടിക്കിൾ 48 തന്നെയാണ് പറയുന്നത്. 48A മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. വനം വന്യജീവി സംരക്ഷണം ആണ്. അപ്പം നമുക്കത് വരെയുള്ള ആർട്ടിക്കിൾസ് ഒന്നുകൂടെ നോക്കാം. 6 മുതൽ 14 വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ആർട്ടിക്കിൾ 45 പറയുമ്പോൾ 46 പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണ്. 47 മദ്യനിരോധനം ആണ്. കൃഷിയും മൃഗസംരക്ഷണവും ഗോവധ നിരോധനവും ആർട്ടിക്കിൾ 48 പറയുമ്പോൾ 48A എന്ന് പറഞ്ഞിരിക്കുന്നത് വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള സ്മാരകങ്ങളെയും മ്യൂസിയങ്ങളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കുകയാണ് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 50 ആണെങ്കിൽ എന്താണ്?
എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയെ വേർതിരിക്കുക, അതായത് എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർതിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 50 എന്ന് പറഞ്ഞത്. 51 എ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുമ്പോൾ 52 എന്ന് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട, അതായത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് 52. അപ്പൊ ചരിത്രപരമായിട്ടുള്ള സ്മാരകങ്ങളെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 49. 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആണ് ആർട്ടിക്കിൾ 50. 51 എ എന്ന് പറഞ്ഞിരിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെ വേണമെന്ന് അനുശാസിക്കുന്നു. 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പാണെന്ന കാര്യം ഓർത്തുവെച്ചിക്ക. 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പാണ്. 54 രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 61. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആണ് ആർട്ടിക്കിൾ 61. വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 63. വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ എത്രയാണ്? 63. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റ് വേണം 52, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് 54, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നു 61, വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ 63 ആണ്. ഇനിയും പ്രസിഡന്റിന്റെ മാപ്പധികാരം ആണ് 72 എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റിന്റെ മാപ്പധികാരമാണ് 72. 76 എന്ന് പറഞ്ഞിരിക്കുന്നത് അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 76 എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റിന്റെ മാപ്പധികാരമാണ് 72. കുറ്റവാളികൾക്കും ഒക്കെ വധശിക്ഷയ്ക്കൊക്കെ മാപ്പ് കൊടുക്കുന്നതും കുറ്റവിമുക്തരാക്കുന്നതും ഒക്കെ കഴിവ് ആർക്കാണ്? പ്രസിഡന്റ്. അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? 72 ആണ്. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 ആണ്. ആർട്ടിക്കിൾ 79 പാർലമെന്റിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 79. അപ്പം പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണ് 54, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61, വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 63, പ്രസിഡന്റിന്റെ മാപ്പധികാരം 72, അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76, പാർലമെന്റിന്റെ സ്ട്രക്ചർ 79 ആണ്. ഇനി നമുക്ക് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 80 ബന്ധപ്പെട്ടതാണ്, രാജ്യസഭയുടെ ഘടന ആണ്. നമ്മൾക്ക് ഇങ്ങനെ ഓർത്തിച്ച മതി, 79, 80, 81 എന്ന് പറഞ്ഞിരിക്കുന്നത് പരലോകം എന്ന കാര്യം ഓർത്തിച്ചിരിക്കുക. പരലോകം, ലോക് ഫോർ ലോക്സഭ, രാ ഫോർ രാജ്യസഭ, പ ഫോർ പാർലമെന്റ്. പരലോകം എന്ന് ഓർക്കുന്ന സമയത്ത് 79 ഫോർ പാർലമെന്റിന്റെ ഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ പാർലമെന്റിന്റെ സ്ട്രക്ചർ. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ലോക്സഭയുമായി ബന്ധപ്പെട്ട് 81. 79, 80, 81 പരലോകം. ആർട്ടിക്കിൾ 81 ഏതാണ്? ലോക്സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 85 ആണെങ്കിൽ എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടാനും ലോക്സഭ പിരിച്ചുവിടാനുമുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആണ് ആർട്ടിക്കിൾ 85 പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടാനും ലോക്സഭ പിരിച്ചുവിടാനുമുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 85. പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 86. ഈ രണ്ട് ആർട്ടിക്കിൾസും മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 85 ആരുടെ അധികാരം ആണ്? രാഷ്ട്രപതിയുടേതാണ്. എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടാനും അതിന് ലോക്സഭ പിരിച്ചുവിടാനുമുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആർട്ടിക്കിൾ 85 പറയുന്നു. 86 ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആണ്. അപ്പൊ പരലോകം കോഡ് നിങ്ങൾക്കറിയാം. കൂടാതെ 85, 86 എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടാനുള്ള രാഷ്ട്രപതി ലോക്സഭയുടെ പിരിച്ചുവിടാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം 85, 86 ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നു. അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 93 ആണ്. ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവയെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 93 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 100 എന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ ക്വാറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 100 എന്താണ്? പാർലമെന്റിന്റെ ക്വാറം ആണ്. ആർട്ടിക്കിൾ 102 എന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 102 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 93 എന്ന് പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. പാർലമെന്റിന്റെ ക്വാറമാണ് 100 എന്ന് പറഞ്ഞിരിക്കുന്നത്. 102 എന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയാണ്. 108 എന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആണ്. 108 എന്ന് പറഞ്ഞിരിക്കുന്നത് ജോയിന്റ് സിറ്റി. 110 എന്ന് പറഞ്ഞിരിക്കുന്നത് മണി ബിൽ ആണ്. അപ്പം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ആർട്ടിക്കിൾ 93, ആർട്ടിക്കിൾ 100 പാർലമെന്റിന്റെ ക്വാറം, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത 102, പാർലമെന്റ് സംയുക്ത സമ്മേളനം 108, ആർട്ടിക്കിൾ 110 മണി ബിൽ ആണ്. ആർട്ടിക്കിൾ 111 പോക്കറ്റ് വീറ്റോ പവർ, അല്ലെങ്കിൽ വീറ്റോ അധികാരം ഓഫ് പ്രസിഡന്റ് ആണ് ഏത്? ആർട്ടിക്കിൾ 111. 112 ആണെങ്കിൽ ഏതാണ്? ബജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 116 ആണെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. 116. 123 ആണെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് 123 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 124 ആണെങ്കിൽ സുപ്രീം കോടതി ഫോം ചെയ്യാനുള്ള
അധികാരം ആണ് പറഞ്ഞിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ടാണ് ആർട്ടിക്കിൾ 124. 32 ആണെങ്കിൽ എന്താണ്, സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 32. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32. അപ്പൊ ആർട്ടിക്കിൾ 111 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് വീട്ടോ അധികാരം ആണ്. 112 ആണെങ്കിൽ ബജറ്റ് ആണ് പറയുന്നത്. 116 ആണെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് പറയുമ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് ഏതിൽ പറയുന്നത്, 123. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു 123 പ്രകാരം. 124 ആണെങ്കിൽ സുപ്രീം കോടതി ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട്, ഇപ്പൊ അറിയാത്ത പുതിയ കുട്ടികളുണ്ടെങ്കിൽ ഓർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾക്ക് 123 ആണല്ലോ പ്രസിഡന്റ്, അതായത് നമ്മൾക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടോ അതുപോലൊക്കെ തന്നെയാണ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ആർക്കും കഴിയുന്നുണ്ട് സ്റ്റേറ്റുകളിൽ, ഗവർണർക്ക് പറ്റുന്നുണ്ട്. അപ്പൊ 123 എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളിനെ നമ്മൾ തിരിച്ചിടുമ്പം 213 എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ കിട്ടത്തില്ലേ. അപ്പൊ 123 നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. 123 ഉള്ളത് 213, ഒന്നിന്റെ സ്ഥാനത്ത് 2, 2 സ്ഥാനത്ത് 1 ആക്കിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത് 124 ആണല്ലോ സുപ്രീം കോടതി ഫോം ചെയ്തത്. അപ്പൊ ഈ നമ്പറിനെ ഒന്ന് തിരിച്ചിട്ടാൽ മതി, ഏത് കിട്ടാൻ വേണ്ടിയിട്ടാ, നമ്മൾക്ക് ഹൈക്കോടതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഹൈക്കോടതി കിട്ടിക്കഴിയുമ്പോൾ ഹൈക്കോടതി സ്റ്റേറ്റിനുമുണ്ട്, യൂണിയൻ ടെറിട്ടറീസിനുമുണ്ട്. യൂണിയൻ ടെറിട്ടറീസിന്റെ നമ്പറും ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി, 241 ആണ്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ഒരേ സമയം തന്നെ നമ്മൾക്ക് 5 ആർട്ടിക്കിൾസ് പഠിക്കാൻ പറ്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. സുപ്രീം കോടതി, ഹൈക്കോടതി 124 ആണ് സുപ്രീം കോടതി ഫോം ചെയ്തിരിക്കുന്നത്, 214 ആണെങ്കിലാണ് ഹൈക്കോടതി ഫോം ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റുകളിൽ. അതുപോലെ തന്നെ നമ്മൾക്ക് യൂണിയൻ ടെറിട്ടറീസിനകത്തുള്ള ഹൈക്കോടതി ഫോം ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 241 പ്രകാരം ആണ്. 124 തിരിച്ചിട്ടു, 214, 214 തിരിച്ചിട്ടപ്പം യൂണിയൻ ടെറിട്ടറീസിലേക്കുള്ള ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ ആയിട്ടുണ്ട്. അപ്പം പ്രസിഡന്റിന്റെ ഓർഡിനൻസ് 123, 213 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പം ആർട്ടിക്കിൾ 32 അറിയാം. ഇനിയും അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ 129. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു ആർട്ടിക്കിൾ 129 ആണ്. 137 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിധി പുനഃപരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം. സുപ്രീം കോടതി സ്വന്തം വിധികൾ പുനഃപരിശോധിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 137 പ്രകാരം ആണ് സുപ്രീം കോടതി സ്വന്തം വിധികൾ ചെയ്യുന്നത്. 37, അതായത് DPSP എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആർട്ടിക്കിൾ എത്രയായിരുന്നു, 37. ഇനി ആർട്ടിക്കിൾ 143 എന്താണ്, സുപ്രീം കോടതിയോട് പ്രസിഡന്റ് അഭിപ്രായം ചോദിക്കുന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണോ, 143 നമ്മൾ പറയത്തില്ലേ. സുപ്രീം കോടതിയോട് ആരും ചോദിക്കുന്നു, പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്, അഭിപ്രായം ചോദിക്കുന്നതാണ്, നിയമകാര്യങ്ങളിൽ ഉപദേശം ചോദിക്കുന്നതാണ് ഏത്, ആർട്ടിക്കിൾ 143. ഇനി 148 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് CAG എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 152 ഏതായിരുന്നു, ജമ്മു കാശ്മീരിനെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് വേർതിരിക്കുന്നതായിരുന്നു ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 152 പണ്ടൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആർട്ടിക്കിളാണ്. ജമ്മു കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് വേർതിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 152. ഇനി ആർട്ടിക്കിൾ 129 എന്താണ്, സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. 137 ആണെങ്കിൽ സ്വന്തം വിധി പുനഃപരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് 137 പറയുന്നത്. 143, സുപ്രീം കോടതിയുടെ പ്രസിഡന്റ് നിയമകാര്യങ്ങളിൽ ഉപദേശം ചോദിക്കുന്നു. ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. 152 ജമ്മു കാശ്മീരിനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. 61, ആർട്ടിക്കിൾ 153 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഗവർണർ. നമ്മൾ മുമ്പേ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, 123, 213. ലൈക്ക് വൈസ് നമ്മൾക്ക് ഇവിടെ ഒരു കാര്യങ്ങളിലൂടെ ഓർത്തു വെച്ചേക്കുന്നുണ്ട്. പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 52 പ്രകാരമാണ് നമ്മൾക്ക് രൂപീകരിച്ചിരിക്കുന്നത്. അതേസമയം ഗവർണർ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 101 അങ്ങ് ആഡ് ചെയ്തേച്ചാൽ മതി. 52 ആണ് ഗവർണർ എന്ന് പറഞ്ഞിരിക്കുന്നത്, 153 ആണ്. ജസ്റ്റ് ഇവിടെ ഒരു 100 കൊടുക്കുക, ഒന്നുകൂടെ അങ്ങ് ആഡ് ചെയ്യുക. 153 ആണ് ഗവർണറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗവർണർ പൊതുമാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മളുടെ 161 ആണ്. പ്രസിഡന്റ് പൊതുമാപ്പ് നൽകുന്നു എത്രയാണ്, 72. ഈ നമ്പേഴ്സ് തമ്മിൽ ഭയങ്കര കണക്ഷനാണ്, ജസ്റ്റ് ഇന്ന് നോക്കിച്ചാൽ മതി. 6, 1, 7 പ്രേപ്പറും കൂടെ നോക്കുമ്പോൾ 72. ബൈ ചാൻസ് നമ്മളങ്ങ് മറന്നു പോവുകയാണോ എങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. 72, 161.
72 പ്രസിഡന്റ് മാപ്പ് അധികാരം, ഗവർണറുടെ മാപ്പ് അധികാരമാണ് 161 പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് രൂപീകരിച്ചിരിക്കുന്നു 52, ഗവർണർ രൂപീകരിച്ചിരിക്കുന്നു 153. 52 153 ആണ് ആർട്ടിക്കിൾ 161. പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരമാണ് ആർട്ടിക്കിൾ 161 പറയുന്നത്. ആർട്ടിക്കിൾ 164 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ക്യാൻ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിക്കണം. അതായത് നമ്മൾക്ക് 75 എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൈം മിനിസ്റ്റർ ക്യാൻ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആണ്. ഇനി 164 എന്ന് പറഞ്ഞിരിക്കുന്നത് ചീഫ് മിനിസ്റ്റർ ക്യാൻ ബി അപ്പോയിന്റഡ് ബൈ ദ എന്നിട്ടാണ്. ഇനി 76 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറ്റോർണി ജനറൽ, അതായത് നമ്മൾക്ക് ഒന്നാമത്തെ നിയമ ഉപദേശകൻ ആണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് നിയമ ഉപദേശങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. 76. അപ്പൊ പ്രൈം മിനിസ്റ്ററോട് തൊട്ട് താഴെയാണല്ലോ ഇത് വരുന്നിരിക്കുന്നത്. ഇനി 165 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നിയമ വിദഗ്ധനാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ. മനസ്സിലാവുന്നോ? 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രസിഡന്റിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടോ, ലൈക്ക് വൈസ് ഗവർണർക്ക് സ്റ്റേറ്റ് വൈഡ് ഉള്ളതുപോലെ പ്രധാനമന്ത്രി ആണ് നമ്മളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് പ്രസിഡന്റിനെയും ഗവർണറെയും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക, പ്രൈം മിനിസ്റ്ററെയും ചീഫ് മിനിസ്റ്ററെയും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ പ്രൈം മിനിസ്റ്റർ 75 പറയുമ്പോൾ 164 ആണ് ഏതിനെ പറ്റി പറയുന്നത്? ചീഫ് മിനിസ്റ്ററെ പറ്റി പറയുന്നത്. 76 തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ. അപ്പൊ അത് 165 തൊട്ടടുത്തുള്ള നിയമ ഉദ്യോഗസ്ഥൻ. മനസ്സിലായോ? അതായത് നമ്മൾക്ക് കേന്ദ്രം റിലേറ്റ് ചെയ്ത് ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ, ആർട്ടിക്കിൾ 76. ഇനിയും സ്റ്റേറ്റ് റിലേറ്റ് ചെയ്ത് ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ, 165. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സോ സിമ്പിൾ ആണ്. ആർട്ടിക്കിൾ 164 മുഖ്യമന്ത്രിയെ നിയമിക്കുന്നു. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ. 213 ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ഇപ്പൊ നമ്മൾ 123 അല്ലേ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മുമ്പേ പറഞ്ഞത്. ഇനി ഗവർണറുടെ ഓർഡിനൻസ് നമ്പർ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി 213 എന്ന് നമ്മൾ പറയുന്നത് പോലെ. ഇപ്പൊ ആർട്ടിക്കിൾ 153 ഗവർണർ, 52 പ്രസിഡന്റ്, 161 പ്രസിഡന്റിന്റെ ഗവർണറുടെ പൊതുമാപ്പ് ആകുന്ന സമയത്ത് 72 പ്രസിഡന്റിന്റെ പൊതുമാപ്പ്. ആർട്ടിക്കിൾ 164 ചീഫ് മിനിസ്റ്ററെ നിയമിക്കുമ്പോൾ 75 പ്രൈം മിനിസ്റ്ററെ നിയമിക്കുന്നു, 76 അറ്റോർണി ജനറൽ, അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത ആർട്ടിക്കിൾ അഡ്വക്കേറ്റ് ജനറൽ. 165 ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ ആണ്. ആർട്ടിക്കിൾ 23 ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ 214 ആണെങ്കിൽ എന്താണ്? ഹൈക്കോടതി, അത് നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾക്ക് സുപ്രീം കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു 32 പ്രകാരം ആണ്. ഹൈക്കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 226 പ്രകാരമാണ്. ഹൈക്കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു 226 പ്രകാരവും സുപ്രീം കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതു പ്രകാരവുമാണ്? 32 പ്രകാരമാണ്. സുപ്രീം കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു 32 പ്രകാരം, ഹൈക്കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു 226 പ്രകാരം ആണ്. ഇനി 243A പ്രകാരം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഗ്രാമസഭ. നമ്മൾക്ക് ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് നമ്മൾ ആർട്ടിക്കിൾ 40 DPSP പഠിച്ചിരിക്കുന്നു. ഇനി നമ്മൾക്ക് പഞ്ചായത്ത് രാജ്യമായിട്ടൊക്കെ നിലവിൽ വന്നപ്പോൾ 243 എന്ന് പറഞ്ഞിരിക്കുന്ന ബേസിക് ആർട്ടിക്കിൾസ് എഡിഷൻസ് ഉണ്ടായി. 243A എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം 226 എന്താണ്? ഹൈക്കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 214 എന്താണ്? ഹൈക്കോടതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു 32 പ്രകാരം ആണ്. ഇപ്പൊ റിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾക്ക് മൗലിക അവകാശങ്ങൾക്കകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്ത്യയിൽ 2 കോടതികൾക്ക് മാത്രമേ റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. സുപ്രീം കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു 32 പ്രകാരവും ഹൈക്കോടതി റിട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു 226 പ്രകാരവും ആണ്. ഇനി നമ്മൾക്ക് 243K എന്ന് പറഞ്ഞിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന
അത് 243 കെ പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 256 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സംസ്ഥാനങ്ങളുടെയും യൂണിയന്റെയും ഉള്ള കടപ്പാട്, ഒബ്ലിഗേഷൻ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് ആർട്ടിക്കിൾ 256 പറഞ്ഞത്. സംസ്ഥാനങ്ങളുടെയും യൂണിയന്റെയും കടപ്പാടാണ്, ഒബ്ലിഗേഷൻ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് അടുത്ത ഒരു ക്ലാസ് ഉടനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ സിജിബി ജ്യൂസ് അക്കാദമിയാണ്. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, ബൈ, താങ്ക് യു.